الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون هو الذي متم نوره ولو كره الكافرون الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين والذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق ويخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون صدق الله العلي العظيم أذني الأيام സഹോദര സഹോദരിമാരെ സത്യവിശ്വാസികളെ ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയത്തിന് സംഭവിക്കുന്ന ഒരുപാട് കോട്ടങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് കസത്ത് കുലൂബുക്കും, ഹൃദയം ഇങ്ങനെ മരവിച്ചു പോവുക, നിസ്സംഗമായി പോവുക, ഹൃദയം കടുത്തു പോകുന്നത്. ഫഹിയകൽ ഹിജാറ, കല്ലുപോലെ മരവിച്ചു പോകും. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കടുത്തു പോവാൻ സാധ്യതയുണ്ട്. കാരണം കല്ല് ചില സന്ദർഭങ്ങളിലെങ്കിലും ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകാറുണ്ട്, കല്ല് പൊട്ടിയിട്ട് വെള്ളം വരാറുണ്ട്. അതിനേക്കാൾ കഠിനമായി ചില ഹൃദയങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. വഇന്ന മിൻഹ ലമാ യഹ്ബിത്തു മിൻ ഖശ്യതില്ല വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടത് വീഴാറുണ്ട്. യഹ്ബിത്തു മിൻ ഖശ്യതില്ല, സാഷ്ടാംഗം അവ നമിക്കാറുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അശ്രദ്ധനല്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലു. ഇപ്പൊ കല്ലിനേക്കാൾ കഠിനമായ മനസ്സ് ചിലപ്പോ മനുഷ്യർക്ക് ഉണ്ടാവാം, ഹൃദയം ഉണ്ടാവും. അത് ഹൃദയത്തിൽ എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പൊ ലോക്ക്ഡൌണില് ആരാധനാലയങ്ങൾ തുറക്കാൻ, പള്ളി തുറക്കാന് അനുമതി തന്നു. അപ്പൊ പള്ളിയിൽ വരാതെ നിസ്കരിച്ച് ശീലിച്ച ഒരാൾക്ക് പള്ളിയുമായി അയാളുടെ ഹൃദയബന്ധം പതുക്കെ പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒഴിവായിട്ടുണ്ടാവും. അങ്ങനെ കഠിനമായി പോവും. ഓരോ വിഷയത്തിലും മനുഷ്യന്റെ മനസ്സെന്ത് ചെയ്യും? കഠിനമായി പോവും. അപ്പൊ യഥാർത്ഥത്തില് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്നു, ജമാഅത്തായി നമസ്കരിച്ചിരുന്ന പല ആളുകൾക്കും വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ജമാഅത്ത് കിട്ടാറില്ല, തോന്നുമ്പോഴായി നമസ്കാരം മാറും. അങ്ങനെ നമസ്കാരമെന്ന് പറയുന്ന ഒരു ട്രാക്കിലേക്ക് പ്രവേശിക്കാൻ അയാൾക്ക് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. നേരത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന ആളെന്നായിരിക്കും, പക്ഷേ ആ ട്രാക്കിൽ പ്രവേശിക്കാൻ കുറെ അധികം സമയമെടുക്കും. തോന്നുമ്പോൾ നിസ്കരിക്കാനല്ല അല്ലാഹു പറഞ്ഞത്, അഖീമുസ്സല എന്നാണ് പറഞ്ഞത്, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ 15 ആൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 15 ആളുകളിൽ പെടാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. 15 ആളൊക്കെ നാട്ടുകാർ വന്ന് നിസ്കരിച്ചോളൂ, ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. 15 ആളുകളിൽ പെടാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പൊ 50 ആളെ ഉണ്ടെങ്കിൽ 50 ആളിൽ പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ ആലോചിച്ച് ബേജാറും അസ്വസ്ഥത ഉണ്ടായി പള്ളിയിൽ തന്നെ എത്താൻ ശ്രമിക്കുന്ന ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുമ്പോൾ പള്ളിയായിട്ട് ബന്ധപ്പെടാവുന്ന ഹൃദയത്തിന്റെ ഒരവസ്ഥ അതിൽ മാറ്റണ്ടാവും. അതില് വീഴ്ചകൾ സംഭവിക്കും, സ്കലിതങ്ങൾ സംഭവിക്കും. അപ്പൊ സുബഹിയുടെ സമയം നമ്മൾ എഴുന്നേൽക്കുമ്പോഴാവുന്നത് അങ്ങനെയാണ്, സുബഹി നമസ്കാരം അങ്ങനെയാണ്. ചിലപ്പോൾ ഫുട്ബോളൊക്കെ കണ്ടിട്ട് ആളുകൾ, ഫുട്ബോൾ കാണുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹറാമായ പരിപാടിയൊന്നുമല്ല, പക്ഷെ ഹറാമാകും. എങ്ങനെയാണ്? ഒരാൾ 2:30 എഴുന്നേറ്റ് കളി കണ്ട് ഉറങ്ങി സുബഹി നഷ്ടപ്പെട്ടാൽ കളി കണ്ടത് എന്ത് ചെയ്യും? ഹറാമായി മാറും. കാരണം നമ്മുടെ നിർബന്ധമായൊരു ബാധ്യതയോ നിർബന്ധമായൊരു ലക്ഷ്യത്തിലേക്കോ നമ്മളെ തടയുന്നത് അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യമാണെങ്കിലും അതെന്ത് ചെയ്യും? ഹറാമായി മാറും. ഹലാൽ തന്നെ ഹറാമായി മാറും. അപ്പൊ കളിക്കണത് ആറാമാണെന്ന് ചോദിച്ചാൽ ആറാമല്ല, കളി കാണുന്നത് ആറാമാണെന്ന് ചോദിച്ചാൽ ആറാമല്ല, അതൊക്കെ അനുവദിച്ചു തന്നെയാണ്. പക്ഷെ അത് നിർബന്ധമായൊരു ബാധ്യതയിൽ അത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് ഹറാമായി മാറും. അപ്പൊ യഥാർത്ഥത്തില് ഇങ്ങനെ നമുക്ക് ലാഘവത്വം വരുന്ന ഒരു മനസ്സ് ഉണ്ടായാൽ വലിയ പ്രയാസമുണ്ടാവും, ലാഘവത്വം ഉണ്ടാവുന്ന മനസ്സുണ്ടാവുക. അപ്പൊ നമസ്കാരത്തിന്റെയും പള്ളിയുടെയും കാര്യത്തിൽ ലാഘവത്വം വരികയും മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുകയും ചെയ്താൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മഹാന്മാരായ സഹാബികളുടെ ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അവരവരുടെ ഹൃദയത്തെ ഇങ്ങനെ മിനുക്കുപണി ചെയ്യുന്ന ആളുകളായിരുന്നു. എപ്പോഴും ഹൃദയത്തെ തിളക്കമുള്ളതാക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈമാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇന്നൽ ഈമാന ല യഖലഖു ഫീ ജൗഫി അഹദികും കമാ യഖലഖു സൗബു ഫസ്അലുല്ലാഹ തആല അൻ യുജദ്ദിദ ലീമാന ഫീ ഖുലൂബികും. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ അത് നുരുമ്പിച്ചു പോകും. ഏതുപോലെ വസ്ത്രം പഴകി നുരുമ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് അള്ളാഹനോട് നിങ്ങൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഐ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ കൽബിലുള്ള ഈമാനെ പുതുക്കാൻ വേണ്ടി, അത് തജ്ദീദ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഹലുമു നസ്ദദ് ഈമാന, നിങ്ങൾ വരൂ നമുക്ക് ഈമാൻ അല്പം വർദ്ധിപ്പിക്കാം എന്നതാണ്. ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹപ്രവർത്തകരെ ഉമർ റളിയല്ലാഹു അൻഹു ക്ഷണിക്കാറുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈമാൻ എങ്ങനെ വർദ്ധിപ്പിക്കാൻ ചോദിച്ചാൽ പള്ളിയിൽ തന്നെ പുറത്തിറങ്ങാതിരിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് സ്മരണയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ബോധവും ഒരാളുടെ കൽബിൽ നിരന്തരം ഉണ്ടാക്കുന്ന ഏത് സംസാരവും ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സരസിൽ മലക്കുകൾ ഇങ്ങനെ ചിറക് വിരിച്ച് താഴ്ത്തിയിരിക്കും. അവിടെ നിന്ന് എപ്പോഴാണോ അയാൾ എഴുന്നേറ്റ് പോകുന്നത്, ആ കാരുണ്യത്തിന്റെ ചിറകുന്ന അയാൾ പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ എത്ര സമയം ആ സരസിലിരിക്കുന്നോ അപ്പോഴൊക്കെ മലക്കുകൾ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി വച്ചിരിക്കുമെന്നാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറയാനും അള്ളാഹിനെ കുറിച്ച് അറിയാനുമുള്ള സരസുകൾ ഉപയോഗപ്പെടുത്തുക. ഓൺലൈനായാലും ഓഫ്ലൈനായാലും അതിലൊന്നും ആളുകൾക്ക് തീരെ താല്പര്യമില്ല. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്
ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്, ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളത് ഏത് വീഡിയോകൾക്കാണ്, ഏത് പരിപാടികൾക്കാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ ഉപയോഗവും ഉപകാരവുമുള്ള പരിപാടികൾക്കാണ്. അള്ളാഹിനെ കുറിച്ച് പറയുകയും അള്ളാഹിന്റെ സ്മരണയെക്കുറിച്ച് തീപ്തമാക്കുകയും ചെയ്യുന്ന സംസാരങ്ങൾക്ക് ആളുകൾക്ക് താല്പര്യമില്ലാതെയായി പോവുക, അത് ഹൃദയം കഠിനമാവുന്ന ലക്ഷണമാണ്. ഹൃദയം ഇങ്ങനെ കടുത്തു പോകുന്നതിന്റെ അടയാളമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാ എന്ന് അദ്ദേഹം പറയാറുണ്ട്. തന്റെ അടുത്തിരിക്കുന്ന ആളോട് നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കൂ, നുഅ്മിൻ സാ, നമുക്ക് ഈമാൻ അല്പനേരം വർദ്ധിപ്പിക്കാം, അല്പനേരം വിശ്വാസികളാവാം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചു നേരമെങ്കിലും സംസാരിക്കാം, അതുകൊണ്ട് ഒരുമിച്ചിരിക്കൂ എന്ന് മുആദ് ഇബ്നു ജബൽ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചക അനുചരന്മാരിൽ പ്രധാനപ്പെട്ട ഒരു അനുയായിയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇങ്ങനെ ചരിത്രം ഉദ്ധരിച്ചത്, അല്ലാഹുമ്മ സിദ്ന ഈമാനം വ യഖീനം വ ഫിഖ എന്നാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനെ നീ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാ, യഖീനൻ, ഞങ്ങൾക്ക് സാധാരണ ഈമാൻ പോരാ, ദൃഢതയുള്ള ബോധ്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. വ ഫിഖ, അഗാധമായ ജ്ഞാനവും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാണ്. അപ്പൊ എന്തിനാണ് ഈമാന് തസ്ദീദ് ചെയ്യുന്നത്, ഈമാനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാം ഔത്സുക്യം കാണിക്കുന്നത്, ജാഗ്രത പുലർത്തുന്നത് ചോദിച്ചാൽ, സദാസമയവും ഹൃദയത്തിൽ നിന്ന് ഈമാൻ പടിയിറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അൽ ഈമാനു യസീദു വ യൻഖുസു എന്നതാണ് ഈ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ. ഈമാൻ ചില സമയങ്ങളിൽ അധികമായി വരും, ചില സമയങ്ങളിൽ കുറഞ്ഞു പോകും. കുറഞ്ഞു പോകുന്നത് ഒരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരിക്കൽ ഹൻവല എന്ന് പറയുന്ന സഹാബി കണ്ടപ്പോ അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നാഫഖ ഹൻവല, ഹൻവല മുനാഫിഖായി എന്നാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി, കാരണം പ്രഗത്ഭനായ ഒരു സഹാബിയാണ് ഹൻവല എന്ന് പറയുന്നത്. ഹൻവലയുടെ ചരിത്രം നമുക്കറിയാം. ഹൻവല മധുവിധി ആഘോഷിക്കേണ്ട ആദ്യത്തെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിൽ സ്വന്തം പത്നിയുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി, രക്തസാക്ഷിയായ സഹാബിയാണ് ഹൻവല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലസ്തീനിൽ പോരാട്ടത്തിന്റെ പ്രതീകമായി ഒരു പേന പോലത്തെ കൂർത്ത കത്തിയും പേനയുമായി നിൽക്കുന്ന ഒരു പിടിച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ കാർട്ടൂൺ, നാജി അലി എന്ന് പറയുന്ന പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റിന്റെ ഒരു കാർട്ടൂണിന്റെ ഒരു കുട്ടി പിന്നിൽ കത്തി പിടിച്ചു നിൽക്കുന്ന, അത് പേനയും കത്തിയുമായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ആ കാർട്ടൂൺ അദ്ദേഹം കൊടുത്ത പേര് തന്നെ ഹൻവല എന്നാണ്. പോരാട്ടത്തിന്റെ പ്രതീകമാണ് ആ കാർട്ടൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഹൻവല എന്ന് പറയുന്ന സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മുനാഫിക്കായി എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ വിഷമായി, എന്തു പറ്റി ഹൻവല എന്ന് ചോദിച്ചപ്പോ ഹൻവല കാരണം പറയുന്നത്, പ്രവാചകന്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ, പ്രവാചകന്റെ ഖുതുബ കേൾക്കുമ്പോ, പ്രവാചകന്റെ അടുത്ത് നമ്മൾ പ്രവാചകന്റെ നസിഹത്ത് കേൾക്കുമ്പോ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ, കുടുംബത്തിലെത്തിയാൽ, അല്ലെങ്കിൽ കച്ചവടത്തിലെത്തിയാൽ, ആ വിചാരവും വികാരവും എന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ ഒരു അവസ്ഥയാവും. കുട്ടികളെ കയറ്റി കളിക്കുമ്പോ, കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ലാതായി പോകും. ഇത് മുനാഫിക്കാവുന്നതിന്റെ അടയാളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്തലയോട് പറഞ്ഞു, എനിക്കും ഈ അസുഖം കുറേശുണ്ട് എന്ന് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഈ കംപ്ലൈന്റ് പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലാക്കിൻ ഹൻദല സാഅതൻ സാഅതൻ, പതുക്കെ പതുക്കെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിന് ബേജാറാവണ്ട, ബേജാറാവുക എന്നുള്ളത് തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഈമാൻ ഒരാൾക്ക് കുറയുന്നു എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു ഗുണമാണ്, അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് ഹന്നലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ, വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദാ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഹിദായത്തിലായതിനു ശേഷം ഞങ്ങളെ നീ വഴിതെറ്റിക്കല്ലേ, ഞങ്ങളുടെ ഈമാനിൽ കോട്ടമുണ്ടാക്കല്ലേ എന്ന പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് ഈമാന് വർദ്ധിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം തഖ്വയാണ്. തഖ്വയാണ്
തഖ്‌വ കൊണ്ടുള്ള വസിയത്താണ് നമ്മൾ എല്ലാ ഖുതുബയിലും തുടക്കത്തിൽ കേൾക്കുക, തഖ്‌വ പുലർത്തണമെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ കൽപ്പനയിലും അവന്റെ വലയത്തിലും ജീവിക്കാൻ, ജീവിതം മുഴുവൻ അവന് സമർപ്പിക്കാനുള്ള ശ്രമമാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. അവൻ കൽപ്പിച്ചത് ചെയ്യുക, അവൻ നിരോധിച്ചത് ജീവിതത്തിനാകെ പരിച്ചറിയുക, ഇതാണ് തഖ്‌വയുടെ സാരം എന്ന് പറയുന്നത്. ഈ തഖ്‌വയുടെ ബോധമുണ്ടായാൽ കൽബിൽ ഈമാൻ വർദ്ധിക്കും. അതുപോലെ തന്നെ ഇൽമ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് എന്ന് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ക്ലബ് ഹൗസിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അല്ലാഹിനെ കുറിച്ചാണ് ചർച്ച. അല്ല എവിടെയാണ്, അല്ല ഉണ്ടോ, അല്ലല്ലേ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച നടക്കുമ്പോൾ അല്ലാഹിനെ കുറിച്ചുള്ള യക്കീനായ ബോധ്യം, അറിവ്, ഇൽമ് ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ കേൾവിയും എന്റെ കേൾവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹിന്റെ കാഴ്ചയും നമ്മുടെ കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ശക്തിയും അള്ളാഹിന്റെ ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വിവച്ഛേദിച്ച് അള്ളാഹുവിന്റെ ശക്തിയിലും അള്ളാഹുവിന്റെ ദാത്തിലുമുള്ള വിവരം, ഇൽമ് വർദ്ധിപ്പിക്കുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. മൂന്നാമത് നമസ്കാരം മുറപ്രകാരം നിലനിർത്തലാണ്. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഷാഇ വൽ മുൻകർ. നമസ്കാരം നിലനിർത്തുന്ന ആളിൽ നിന്ന് ആ നമസ്കാരം തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയാൻ പര്യാപ്തമാണ്. അവന്റെ ഈമാനിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഖാമത്തുസ്സലാത്ത്. അത് നിങ്ങൾ മുറപ്രകാരം നിലനിർത്തുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ സംസ്കാരത്തിലും ഇസ്ലാമിന്റെ നാഗരികതയിലും ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തിലും ഒരാൾ ഉൾപ്പെടണമെങ്കിൽ അയാൾ ഇഖാമത്തുസ്സലാത്ത് നിർവഹിച്ചേ മതിയാവൂ. ഇഖാമത്തുസ്സലാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അടയാളമാണ്. മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾ പെട്ടേക്കാം, അല്ലെങ്കിൽ റേഷൻ കാർഡിൽ നിങ്ങൾ മുസ്ലിം ആയേക്കാം, പക്ഷേ മുസ്ലിം ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുക. അത് നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കും. നാലാമത്തെ കാര്യം എന്താണ്? ദിക്റുല്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരാളം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അള്ളാഹുവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഞ്ചാമത്തത് ദീനിനെ കുറിച്ചുള്ള വിവരമാണ്. അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് മുഴുവൻ അവന്റെ വ്യവസ്ഥയായി പരിചയപ്പെടുത്തിയ ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ ഇസ്ലാമിനെ ദീനായി സ്വീകരിക്കുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. ആറാമതായി രാത്രി നമസ്കരിക്കുന്ന ശീലം യഥാർത്ഥത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ബാക്കി അഞ്ചു നേരവും നമ്മളെ മുഅദ്ദീന് പള്ളിയിൽ നിന്ന് വിളിക്കാൻ, മനുഷ്യന്മാർ വിളിക്കാൻ, ഹയ്യാലസ്സലാ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിളിക്കാൻ, പക്ഷേ അപ്പൊ നമ്മളെ മനുഷ്യന്മാർ വിളിച്ചിട്ട് അള്ളാഹനെ ഓർക്കാൻ പോവുകയാണ് ചെയ്യുക. രാത്രി ആരും നമ്മളെ വിളിക്കില്ല, അള്ളാഹ മാത്രമേ വിളിക്കൂ. അപ്പൊ അള്ളാഹ വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നിസ്കാരമാണ് രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. അത് ഈമാൻ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം, അത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുകയും അർത്ഥമറിഞ്ഞ് ഖുർആനിനെ ഗ്രഹിക്കുകയും ഖുർആനിനെ പിന്തുടരാൻ ജീവിതത്തിൽ ശ്രമം നടത്തുകയും ചെയ്യുക. ഒരു ദിവസവും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. കാരണം സൂറത്തുൽ കഹ്ഫ് ഒരു ജുമാ മുതൽ അത് പാരായണം ചെയ്തവന് അടുത്ത ജുമാ വരെ പ്രകാശമാണ്. ആരുടെ പ്രകാശം? അള്ളാഹുവിന്റെ പ്രകാശമാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കവചമാണ്, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു ദിവസം ഒരായത്ത് പോലും ഓതാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. അതുപോലെ എട്ടാമത്തത് നിങ്ങളുടെ സഹവാസം സാലിഹീങ്ങളുടെ കൂടെയാക്കുക. അള്ളാഹുവേ ഞങ്ങളുടെ സ്വർഗത്തിലാക്കേണ്ടത് സാലിഹീങ്ങളുടെ കൂടെയാണ്, സുഹൃതവാന്മാരുടെ കൂടെയാണ്. അപ്പൊ സുഹൃതവൻ ചെയ്യുന്ന അമലു സ്വാലിയാത്ത് ധാരാളമായി ചെയ്യുന്ന സാലിഹീങ്ങളുടെ കൂടെയുള്ള സഹവാസം നിങ്ങൾ തെരഞ്ഞെടുക്കുക. സഹവാസം വളരെ പ്രധാനമാണ്. നിങ്ങളെ ഈമാൻ കുറക്കുന്നതിൽ നിങ്ങളുടെ കൂട്ടുകാരന് പങ്കുണ്ട്, നിങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിലും നിങ്ങളെ സുഹൃത്തിന് പങ്കുണ്ട്. അതുകൊണ്ട് സഹവാസം സാലിഹീങ്ങളുടെ കൂടെയാക്കൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഒമ്പതാമത്തത് ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കൂ, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ കുറിച്ച് ഓർമ്മ വരും. കാരണം നമ്മൾ കിടക്കുന്ന മെത്തയിൽ നിന്ന്, നമ്മൾ സഞ്ചരിക്കുന്ന കാറിൽ നിന്ന്, നമ്മൾ ഉറങ്ങുന്ന വകട്ടാര സമാനമായ വീട്ടിൽ നിന്ന് ഞെരിഞ്ഞു നിൽക്കുന്ന ആറടി ഒരു ചാൺ വീതിയുള്ള കുഴിയിലേക്ക് താൻ പോകുന്ന അവസ്ഥയെ കുറിച്ച് ആലോചിച്ചാൽ ഓട്ടോമാറ്റിക് കബറിലേക്കുള്ള ചിന്ത നിങ്ങൾ എടുത്തുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് ഖബർ സന്ദർശിക്കൂ, നിങ്ങളെ പരലോകത്തിലെ ചിന്ത വർദ്ധിപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പരലോക ചിന്ത അല്ലാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. 10 മരണ ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. മരിച്ചു പോകണമെന്ന വിചാരം നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ രൂപപ്പെടുന്നോ അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനും നിങ്ങളിൽ വർദ്ധിക്കും. 11-ാമത്തത് ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകൾ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കച്ചവടത്തിൽ ലാഭമുണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇന്നന്ന കാര്യങ്ങൾ നടക്കാൻ, അല്ലെങ്കിൽ വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവസാനമാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയുടെ ഓർഡർ 1-ാമത് ഈമാൻ വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമാണ്. 2-ാമത് പരലോകത്ത് സ്വർഗം ലഭിക്കുവാനും പരലോകത്ത് രക്ഷപ്പെടാനുമാണ്. 3-ാമത്തെ ഓർഡറിലാണ് ഭൗതികമായ കാര്യങ്ങൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ദുനിയാവിൽ ഹസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവണം. അതുപോലെ തന്നെ തന്റെ ഈമാൻ അടിയുറച്ചു നിർത്താൻ, ഈമാൻ തെറ്റിപ്പോയിട്ട് ദുനിയാവ് മുഴുവൻ നമുക്ക് ലഭിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈമാനിനെ കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രഥമ സ്ഥാനം നമ്മൾ ഉൾപ്പെടുത്തുക. അല്ലാഹുവിനോട് ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ ഈമാൻ, ലോക്ക്ഡൌൺ ആയാലും ശരി, ഓൺലൈനിലാണ് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നതെങ്കിലും ശരി, ഈമാൻ കവർന്നെടുക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓൺലൈൻ പരിപാടികളുമായി, ഓൺലൈൻ അതുപോലെ തന്നെ ഓൺലൈനിൽ ചില പൗരോഹിത്യത്തിന്റെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അറിവിൻ നിലാവ് പോലെയുള്ള പല പേരിൽ പരിപാടികൾ നടത്തി നിങ്ങളുടെ വിശ്വാസത്തിന് പുഴുക്കുത്തേൽപ്പിക്കുന്ന, ആദർശം പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് തേടാനും അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുവാനും അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുവാനും അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനും പരിശീലിപ്പിക്കുന്ന വലിയ വ്യൂവേഴ്സും വലിയ വമ്പിച്ച ആളുകളുടെ സഹായവും സപ്പോർട്ടുമുള്ള പൗരോഹിത്യത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചാൽ പോലും നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന വമ്പിച്ച ഓൺലൈൻ പരിപാടികളും ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന പരിപാടികളാണ്. നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്താതിരിക്കാനും നമ്മുടെ വിശ്വാസത്തിൽ ആ ദൗർബല്യം ബാധിക്കുവാനും സാധ്യതയുള്ള പരിപാടികളാണ്. അതിലൊക്കെ ജാഗ്രത പുലർത്തി മുസ്ലിം സമൂഹത്തോട്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ അപ്പുറത്തുമുള്ള ആളുകളോട്, നിങ്ങളുടെ വിശ്വാസം കവർന്നെടുക്കുന്ന പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വിശ്വാസത്തിലേക്ക് അടിയുറച്ചു നിൽക്കാനും ആ അടിയുറച്ച വിശ്വാസത്തെ ജീവിതാവസാനം വരെ അല്ലാഹുവിന്റെ കാവലിലും പ്രകാശത്തിലും നിലനിർത്താനുമുള്ള തേട്ടമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. അത് അല്ലാഹുവല്ലാത്തവിലേക്ക് ഒരു അണുമണിത്തൂക്കം ചായുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. വിശ്വാസം അടിയുറപ്പിച്ചു നിർത്തുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും നസീദ് ഈമാനൻ, ഈമാൻ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു മിനിറ്റെങ്കിലും അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഓർക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന അവസ്ഥയിലേക്ക് എത്തണം. ജഗന്നി എന്താവ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه الصلاه والسلام على من لا نبي بعده وعلى سيد الاولين والاخرين وخاتم الانبياء والمرسلين وعلى اله واصحابه الطاهرين وامهات المؤمنين رضي الله عنهم اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ستവിശ്വാസികളെ മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കുവാനും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈമാൻ വർദ്ധിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി അല്ലാഹു നമ്മെ ഏവരെയും മാറ്റിത്തരുമാറാവട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. ഏറ്റവും ചെറിയ സ്കലിതം പോലും അല്ലാഹു വിട്ടു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ജനത
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിജീവനവും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകളെയും, മാതാക്കൾ മരണപ്പെട്ടുപോയ, പിതാക്കൾ മരണപ്പെട്ടുപോയ, ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോയ, സഹപ്രവർത്തകർ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ എല്ലാവരുടെയും കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, COVID-19 ബാധിച്ചും മറ്റു അസുഖങ്ങളൊക്കെ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗം അല്ലാഹു അവരെയും നമ്മയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അജ്ന മിനൽ നാർ. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين واذل الشرك والمشركين واذل النفاق والمنافقين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم فرق جمعهم وزلزل قدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم. اللهم اشف امراضنا وان لم تشف امراضنا ومن يشف امراضنا يا شافي الامراض. اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا الى النار مصيرنا. واجعل الجنه هي مأوانا واجعل الجنه هي مأوانا. اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.